പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില ഫോമുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് പ്രിൻ്റ് എടുക്കുവാനായി സാധിക്കും. അതിൻ്റെ ആദ്യ പേജിൽ കുറച്ച് കാര്യങ്ങൾ അഡ്മിഷന് ചെല്ലുമ്പോൾ ഫില്ല് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, ക്വാളിഫൈ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് SLC ആണെങ്കിൽ SLC, CBSE, ICSE, നിങ്ങളേത് സ്കീമിലാണോ പഠിച്ചത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നെറ്റിൽ നിന്നുള്ള കോപ്പിയല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എസ് എന്നെഴുതി അതിൻ്റെ രജിസ്റ്റർ നമ്പർ അടുത്ത കോളത്തിൽ നൽകുക. തുടർന്ന് TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് എന്ന് നൽകി TC നമ്പറും ഡേറ്റും എഴുതേണ്ടതായിട്ടുണ്ട്. TC കണ്ടക്ട് സർട്ടിഫിക്കറ്റും അഡ്മിഷന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതില്ലാതെ അഡ്മിഷൻ നടക്കാൻ സാധ്യതയില്ല. തുടർന്ന് മൈഗ്രേഷൻ, ഇക്വലൻസി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ അവർ അതിന് ബാധകമായിട്ടുള്ളവർക്ക് നൽകിയാൽ മതിയാകും. തുടർന്ന് ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. തുടർന്ന് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ്, സിഗ്നേച്ചർ ഓഫ് പേരൻറ്റ്, ഫീസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളടയ്ക്കേണ്ട ഫീ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, നമ്മുടെ SLC ആണെങ്കിൽ SLCയുടെ രജിസ്റ്റർ നമ്പറും, ഈ വർഷത്തെയാണെങ്കിൽ March 2021 എന്നും അവിടെ എഴുതുക. കാറ്റഗറി, ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് നിങ്ങളെന്നുള്ളത് എഴുതുക. അടുത്തതായി അലോട്ടഡ് കാറ്റഗറി, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കാറ്റഗറി ഏതാണ്, അത് നമ്മുടെ പേജിൻ്റെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ അടുത്ത പേജിൽ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് അലോട്ടഡ് കാറ്റഗറി അത് നോക്കി എഴുതുക. തുടർന്ന് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥി സ്ഥിരപ്രവേശനമാണെങ്കിൽ 11P എന്ന ഫോമും താൽക്കാലികമാണെങ്കിൽ 11T എന്ന ഫോമും ഫില്ല് ചെയ്ത് നൽകേണ്ടതുണ്ട്. അത് സ്കൂളുകളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ആദ്യം 11P, ആദ്യം ഡാഷ് എന്ന എനിക്ക് എന്നുള്ള കുട്ടിയുടെ പേരാണ് വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിയുടെ പേര് നൽകുക. ഒന്നാമത്തെ അലോട്ട്മെൻ്റ് ആണെങ്കിൽ 1 എന്നുള്ള ടിക്ക് ചെയ്യുക, 2 ആണെങ്കിൽ 2, 3 സപ്ലിമെൻ്ററി, അതിൽ ഏതാണോ ബാധകമായിട്ടുള്ളത് അത് ടിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് പ്രകാരം ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് സ്കൂളിൻ്റെ പേരും, തുടർന്ന് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ കോഴ്സിൻ്റെ പേരും നൽകുക. ഞാൻ പ്രസ്തുത സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടുവാൻ സമ്മതിച്ചിരിക്കുന്നു. അഡ്മിഷൻ പ്രക്രിയയിൽ എൻ്റെ ഉയർന്ന ഓപ്ഷനുകൾ ഇതോടെ പൂർണ്ണമായി റദ്ദാക്കപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ താഴ്ന്ന ഓപ്ഷനുകൾ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരപ്രവേശനമാണ് നേടുന്നതെങ്കിൽ അവരുടെ മുകളിലുള്ള ഓപ്ഷനുകൾ, അവരുടെ ആദ്യ പ്രയോറിറ്റികൾ നഷ്ടപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ സ്ഥിരപ്രവേശനം നേടുന്നതിലൂടെ ഈ കോഴ്സിൽ സ്ഥിരമായി പ്രവേശനം നേടുന്നു, ഇനി അവരുടെ മറ്റു ഓപ്ഷനുകൾ പരിഗണിക്കില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. താൽക്കാലിക അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ നൽകുന്ന സമ്മതപത്രത്തിൽ ആദ്യം അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിയുടെ പേര് തന്നെയാണ്. തുടർന്ന് ഏത് അലോട്ട്മെൻറ്റ് പ്രകാരമാണ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഏത് സ്കൂളിലാണ് ലഭിച്ചിരിക്കുന്നത്, ഏത് കോഴ്സിലാണ്, പ്രസ്തുത സ്കൂളിലെ വീണ്ടും കോഴ്സിൻ്റെ പേര് തന്നെയാണ്. താൽക്കാലിക പ്രവേശനം നേടാൻ പൂർണ്ണ മനസ്സോട് സമ്മതിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നൽകേണ്ടത്, നിലവിലുള്ള എൻ്റെ ഓപ്ഷനുകൾ വ്യതിയാനം വരുത്തേണ്ടതില്ല, നമ്മുടെ ഓപ്ഷനുകൾ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ Form 6 നൽകി ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ഹയർ ഓപ്ഷനുകൾ നമുക്ക് താല്പര്യമില്ലാത്ത നിൽക്കുന്നു എങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നെങ്കിൽ അതിനോട് Form 6 നൽകാം. അപ്പോൾ അങ്ങനൊരു ഡെലീഷനൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല എങ്കിൽ നിലവിലുള്ള എൻ്റെ ഓപ്ഷനുകൾ വ്യതിയാനം വരുത്തേണ്ടതില്ല എന്നുള്ളത് ടിക്ക് ചെയ്യുക. നിലവിലുള്ള എൻ്റെ ഓപ്ഷനുകൾ വ്യതിയാനം വരുത്തുന്നതിന് ഞാൻ Form 6 പൂരിപ്പിച്ച് നൽകി രസീത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കേസിൽ നിങ്ങൾ ഡെലീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ടിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് സ്ഥലം തീയതി, വിദ്യാർത്ഥിയുടെ പേരെഴുതി വിദ്യാർത്ഥി ഒപ്പിട്ട് നൽകുക. ഇതാണ് താൽക്കാലിക പ്രവേശനം നേടുമ്പോൾ നൽകേണ്ട ഫോം. താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന്, അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്കൂളിൽ നിന്ന് നൽകുന്ന റെസിപ്റ്റാണിത്. അടുത്ത അലോട്ട്മെൻറ്റിൽ തങ്ങൾ നിലവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്കൂളിൽ നിന്ന് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്റ്റുമായി ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ ചെന്ന് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു വാങ്ങി പുതിയ സ്കൂളിൽ നൽകേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങുവാനായി ചെല്ലുമ്പോൾ ഈ റെസിപ്റ്റ് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിൽ സ്കൂൾ മാറിയില്ലെങ്കിൽ പോലും ആ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഈ റെസിപ്റ്റുമായി ചെന്ന് തങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫോർ സെലക്റ്റീവ് ഓപ്ഷൻ ഡെലീഷൻ, നമ്മൾ ആദ്യം കണ്ട സെലക്റ്റീവ് ഓപ്ഷൻ ഡെലീഷനുള്ള ഫോമാണിത്. ഇത് ഓപ്ഷൻ എഴുതി കൊടുത്ത് നമുക്ക് ആ പ്രത്യേക ഏതെങ്കിലും ഓപ്ഷനുകൾ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്മിഷൻ റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ ഫോമാണ് Form 13 എന്നുള്ളത്. അഡ്മിഷൻ റദ്ദ് ചെയ്യാൻ നൽകുന്ന ഫോമാണത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. വീണ്ടും അടുത്ത വീഡിയോയും കാണാം. നന്ദി, നമസ്കാരം.